ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുപോയേ. അവൻ എന്നെ ശരിക്കും അറിയില്ല. പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പ മനക്കലെ മാവിനെ കല്ലെറി. ഒരു തങ്കത്തവൻ, ഒരു തങ്കത്തവൻ. പിന്നീട് ക്ലാസ്സിൽ ചെന്നപ്പ മാഷിടെ പിന്നില് പൊടിവാരി ഇട്ടപ്പോ തുരുദൂരെ തെറിഞ്ഞപ്പോ കൈകൊട്ടി ചിരിച്ചിട്ട് കൂട്ടം കൂടിട്ട് കല്ലെറിഞ്ഞില്ലേ. ഒരു തങ്കത്തവൻ, ഒരു തങ്കത്തവൻ. കാലം കുറെ കഴിഞ്ഞതല്ലേ കോളേജിൽ പോണതല്ലേ. ബസ് സ്റ്റോപ്പിൽ കണ്ടു മുട്ടിയ റോസിക്കുട്ടി സലാം സലാം. റോസിക്കുട്ടി ചിരിച്ചു ചേട്ടാ മനമാകെ കൊടുത്തു കേട്ടാ. എന്നാലും 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 ഒരു തങ്കത്തവൻ, ഒരു തങ്കത്തവൻ. ഭാരതം ബിരിയാണിയുടെ വായുടെ അടിയിൽ നാഗർന്ന എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിലാക്കില്ലേ സർ? ഇവിടെ അധികം പ്രസംഗി തോന്നിയാസം പറയുന്നു. പായയുടെ അടിയിൽ നാഗർന്ന എന്താ ഉച്ചരിക്ക? പായയുടെ മുകളിലല്ലേ സർ നാഗടക്ക. ഒരു വണ്ട് തിന്നാപ്പൂ ഒരുത്തി തണ്ടൊടിഞ്ഞ ചമ്പരത്തി മണ്ടരിക്കി മണ്ട പോയ തെങ്ങൊരുത്തി മടിനി അടിമുടിയ. അശുഭ മംഗളകാരി എടൈ കോഫി തൊപ്പി വെത്തൊരു കുന്നുവാവ എന്റെ പൊന്നുവാവ. പിന്നെ ഞാൻ എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞാണ് പരിചയപ്പെട്ടത്. പൂർണിമ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ക്ലാസ്സിലിരുന്ന് നീ ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് അടിച്ച് കാണിക്കുന്നു. എനിക്കെന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? എങ്ങനെ കണ്ടു എന്ന് ചോദിക്കും? എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇല്ല, ബെന്നി പിപ്പി പറഞ്ഞതാ. ബെന്നി പിപ്പി എന്നോട് പറഞ്ഞു ഈ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ പഠിക്കാൻ തന്നെ വരുന്നതാണോ? അത് സൈറ്റ് അടിക്കാനും ലൈൻ അടിക്കാനും മരത്തെ കയറാനും ഒക്കെയോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ബെന്നി പിപ്പി പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി ഉച്ചക്ക് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പറഞ്ഞു സത്യാണോ? അതാ ഇയാള് ഐസ്ക്രീം മേടിച്ചിട്ട് പറയാൻ പറഞ്ഞു. എന്നാലും ഇവിടെ കാണിച്ചു കൂട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം അവരോട് തന്നെ. ബെന്നി പിപ്പി തന്നെ പറഞ്ഞു അടിപൊളിയായിരുന്നു. നമ്മുടെ സ്കൂൾ ലൈഫിൽ എപ്പോഴും നമ്മള് നോട്ട് ചെയ്യുന്നതും വികൃതി കുട്ടികളെ ആയിരിക്കും അല്ലേ? ഒരു ക്ലാസ്സിൽ ഒരു വികൃതി കുട്ടി ഉണ്ടെങ്കിൽ അവനായിരിക്കും അവിടുത്തെ സ്റ്റാർ. ആ വികൃതി ഒരു പരിധി വിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സംസ്കാരവും മാന്യതയും. അത് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും. അപ്പോൾ ആ വികൃതി നന്നായിട്ട് വർക്ക് ചെയ്ത് ഇതില്. കൺഗ്രാജുലേഷൻ. ലവ്ലി ലവ്ലി പെർഫോമൻസ്. മൊത്തം ഫാമിലിയെ കാണാൻ എന്ത് ഭംഗിയാ. പിന്നെ ആ പാന്റിൽ എന്താ ഇട്ടത്? എന്തായാലും എനിക്കൊരു ക്യൂരിയോസിറ്റി എന്തായിരിക്കോ. അറിയാം അറിയാം. പിപ്പിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ റിൻസിയുടെ സെറിൻ അല്ലേ, എന്ത് ഭംഗിയാണ്. എന്ത് നല്ല ഭംഗിയുള്ള സ്റ്റുഡന്റാ. സെറിനെ മോനെ നോക്കൂ,
ഒരേപോലെ. അതെ, പിന്നെ ഈ വല്ല അമ്മയും അച്ഛനും ഈ കുസൃതികളൊക്കെ കാണിക്കുന്ന സമയത്ത് മക്കള് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് ഡീപ് ഡീപ് ഡീപ്, മൈ ബ്ലൂ ഷീപ്പ്, അതൊക്കെയാണ്. ആ കുട്ടിത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൊത്തത്തിൽ ഒരു ടോട്ടലി വെരി എലിഗന്റ്, ക്യൂട്ട്, വെരി നൈസ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലവറിനോട് ചോദിക്കാം, പൂർണിമ മോഹൻ സുന്ദരനാ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം തോന്നിയത് നിങ്ങൾ നാലുപേരെയും ഒരുപോലെ ഒരു വേഷത്തിൽ ഒരേ എനർജിയോടുകൂടി സ്റ്റേജിൽ ആ സ്റ്റെപ്പും ഡാൻസും കളിക്കുന്നൊക്കെ കാണാൻ. ആസ് എ ഫാമിലി ഇത് ഭയങ്കര മെമ്മറബിൾ മൊമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് അല്ലേ? അത് കാണാൻ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഐ എം വെരി ഹാപ്പി ഫോർ യു ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു മാം. അടിപൊളി. താങ്ക് യു. ആലിമൻ ഐഷ, അച്ഛനും അമ്മ ഈ യൂണിഫോം ഒക്കെ ഇട്ടോണ്ട് നിക്കുന്നുണ്ടപ്പ എന്താ തോന്നുന്നേ? ചിരി വന്നു. ചിരി വന്നു.